ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഒത്തിരി ആനകളെ കാണാനാണ് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അധികം ആനകൾ ഒന്നിച്ച് കാണുന്നത് കേട്ടോ. തൃശ്ശൂർ പൂരത്തിനൊക്കെ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ പോയിട്ടൊന്നുമില്ല നമ്മളിതുവരെ. അപ്പോൾ നമുക്കിന്ന് കുറേ ആനകൾ നേരി കാണാം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പുന്നത്തൂർ കോട്ടയിലാണ് കേട്ടോ. അത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പുന്നത്തൂർ കോട്ടയിലാണ് കേട്ടോ നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആനകളെ സംരക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു കോട്ടയാണ് ഈ പുന്നത്തൂർ കോട്ട കേട്ടോ. ഈ കോട്ടയുടെ ചരിത്രം പറയുകയാണെങ്കിൽ 1985 കാലഘട്ടത്തിലാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ആനകളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇത് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ഏകദേശം 100 ആനകളോളം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ 40-45 ആനകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നിലവിൽ അത്രേ ഉള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത്. നമുക്ക് ഉള്ളിൽ പോയി കാണാം. നമ്മളിപ്പോൾ ഈ കാണുന്ന മരം കൊണ്ടുള്ള ഈ ഒരു റൂമിൻ്റെ ഉള്ളിലാണ് ആനകളെ കാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ ഇട്ടാണ് ആനകളെ ആനപ്പാപ്പന്മാർ മെരുക്കിയെടുക്കുന്നത്. ആനയുടെ തന അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെരുക്കിയെടുക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ വെച്ച് മെരുക്കിയെടുത്തതിന് ശേഷം മാത്രമേ ഇവരെ പുറത്ത് കൊണ്ടുപോയി കെട്ടുള്ളൂ. ഇവിടെയുള്ള ഓരോ ആനയ്ക്കും 2-3 പാപ്പാന്മാർ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ടോട്ടൽ 100-120 പാപ്പാന്മാർ തന്നെ ഈ ഒരു ആനകളെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ നടയിരുത്താൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ആനകളാണ്. അത് അവരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് കെട്ടുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ ആനയെ നടയിരുത്തിയിട്ടുണ്ട്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതാമ്മയും അതുപോലെ തന്നെ നമ്മുടെ നടൻ സുരേഷ് ഗോപി ചേട്ടനും പിന്നെ നമ്മുടെ തൃശ്ശൂർ ശോഭാമാളിൻ്റെ ഉടമ അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇവിടെ ആനയെ നടയിരുത്തിയിട്ടുണ്ട് കേട്ടോ. പുന്നത്തൂർ കോട്ടയ്ക്കുള്ളിൽ 2 അമ്പലങ്ങളുണ്ട്. ആ 2 അമ്പലത്തിലും വൈകിട്ടും അതുപോലെ തന്നെ രാവിലെയും 5 മണിക്ക് തന്നെ പൂജ ഉണ്ടായിരിക്കുന്ന എന്നും മുടങ്ങാതെ ആ പൂജ നടക്കുന്നതാണ് പറയുന്നത്. ഈ കോട്ടയിലെ ഒരു അമ്പലത്തിൽ പ്രതിഷ്ഠ വെച്ചിട്ടുള്ളത് ശിവനെയാണെന്നാണ് പറയുന്നത്. അതുപോലെ നമുക്കൊരു സൈഡിലേക്ക് നോക്കിയാൽ കാണാം കുറേ ആനകളെ ചങ്ങലക്കിട്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാനോ അങ്ങോട്ട് അടുത്തേക്ക് കാണാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഒത്തിരി ആനകളെ കാണാൻ പറ്റും, പക്ഷേ നമുക്ക് അങ്ങോട്ട് അടുത്തോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. കാരണം ആ ആനകൾക്കെല്ലാം മതപ്പാടുണ്ടെന്നാണ് പറയുന്നത്. എപ്പോഴാണ് മതമിളകാന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങോട്ട് ആ ഏരിയയ്ക്ക് പോകാൻ പാടില്ല എന്നുണ്ട്. കുറേ മുന്നേ വെച്ചിട്ടുണ്ട്, അവർ ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് അടുക്കാനേ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കാനോ അങ്ങനൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. നമ്മളതുകൊണ്ട് അവിടേക്കൊന്നും പോയിട്ടില്ല. ഇതിനുള്ളിൽ കയറി ഈ കോട്ട ചുറ്റി കറങ്ങി നമ്മൾ വന്നോടത്ത് തന്നെ തിരിച്ചെത്തുന്നവരെയും എവിടെ നോക്കിയാലും ആനകളാട്ടോ. ഒത്തിരി ആനകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരിലാർക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതിലേക്കും ബൈ.